മുഖ്യമന്ത്രിയുടെ വിമാനയാത്ര സംബന്ധിച്ചുള്ള മാതൃഭൂമി വാർത്ത ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് 2017-ൽ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയാണ് 2018-ലേതാക്കി മാതൃഭൂമി നുണവാർത്ത സൃഷ്ടിച്ചത് പ്രളയത്തിന് ശേഷമുള്ള പുനർനിർമ്മാണത്തിന് പണമില്ലാതെ കേരളം നട്ടം തിരിയുമ്പോൾ മുഖ്യമന്ത്രി പ്രത്യേക വിമാനത്തിൽ മധുരയിൽ പോയതിന് 7.6 ലക്ഷം രൂപ ചെലവാക്കിയെന്നായിരുന്നു മാതൃഭൂമിയുടെ കണ്ടെത്തൽ സ്വന്തമായി വിമാനമോ ഹെലികോപ്റ്ററോ സംസ്ഥാനത്തിന് ഇല്ലെന്നും അവശ്യ സന്ദർഭങ്ങളിൽ വിമാനം ഉപയോഗിക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രിയുടെ യാത്രയുടെ പേരിലാണ് ഇപ്പോൾ നുണപ്രചരണം നടക്കുന്നത് 2017-ൽ മധുരയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തതിനെയാണ് 2018-ൽ സംഭവിച്ച പ്രളയശേഷമുള്ള ധൂർത്തായി പത്രം ചിത്രീകരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ രണ്ടാം വിമാനയാത്രയും വിവാദത്തിൽ എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച വാർത്തയാണ് നുണകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയിട്ടുള്ളത് പ്രളയശേഷം പണമില്ലാതെ സംസ്ഥാനം വലയുമ്പോൾ നവംബർ 6-ന് മധുരയിൽ നടന്ന ദളിത് ശോഷൻ മുക്തി മഞ്ചിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി 7,60,000 രൂപ മുടക്കി പോയെന്നായിരുന്നു വാർത്ത എന്നാൽ ഏതു വർഷമായിരുന്നു പരിപാടി എന്നത് വാർത്തയിൽ ബോധപൂർവം മറച്ചുവെക്കുകയാണ് 2017 നവംബർ 6-നായിരുന്നു ദളിത് ശോഷൻ മുക്തി മഞ്ചിന്റെ ദേശീയ സമ്മേളനം മധുരയിൽ നടന്നത് മഹാപ്രളയം കേരളത്തിൽ സംഭവിച്ചത് 2018 പകുതിയോടെയും കണക്കിലെ ഈ പൊരുത്തമില്ലായ്മ മറച്ചുവെച്ചുകൊണ്ടാണ് നുണപ്രചരണം നടത്തുന്നതെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി 2018 നവംബർ 6-ന് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിക്കായി നിർമ്മിച്ച ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി അന്ന് നടന്ന പരിപാടിയെ സംബന്ധിച്ച് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രം ഇതിന് തെളിവുമാണ് കഴിഞ്ഞ വർഷം CPM സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തെത്താൻ ദുരിതാശ്വാസ നിധിയിലെ പണം ചെലവാക്കി എന്ന നുണയും വാർത്തയിലുണ്ട് ദുരന്തനിവാരണ ഫണ്ടിൽ നിന്ന് പണം ചെലവഴിക്കുന്നുവെന്ന കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അപ്പോൾ തന്നെ അത് വിലക്കിക്കൊണ്ട് പൊതുഫണ്ടിൽ നിന്ന് പണം ഉപയോഗിച്ചാൽ മതിയെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു ഈ വിവാദം ഉയർന്നുവന്ന സമയത്ത് തന്നെ പ്രചരണം നടത്തിയ മാധ്യമങ്ങൾ വ്യക്തമായ മറുപടി ലഭിച്ചതോടെ നിശബ്ദരാകുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ 3 സ്ട്രീമിലും സംവരണം നടപ്പാക്കുമെന്ന് മന്ത്രി എ കെ ബാലൻ ഇതിനായി ആവശ്യമെങ്കിൽ ചട്ടങ്ങളിൽ ഭേദഗതി കൊണ്ടുവരും സാമ്പത്തിക സംവരണത്തിൽ കേന്ദ്ര സീലിംഗ് അതുപോലെ നടപ്പാക്കില്ല LDFൽ ചർച്ച ചെയ്ത് പരിധി തീരുമാനിക്കുമെന്നും നിയമമന്ത്രി വ്യക്തമാക്കി RSSന്റെ വേദിയിൽ മാത അമൃതാനന്ദമായി പോകരുതായിരുന്നുവെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ആദ്യ സ്ട്രീമിൽ 50% സംവരണമുണ്ട് 2-3 സ്ട്രീമിൽ സംവരണമില്ലെന്നാണ് പ്രചരണം ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തെറ്റായ പ്രചരണമാണെന്നും സംവരണാനുകൂല്യം ലഭിക്കേണ്ടവർക്ക് ലഭിക്കുമെന്നും നിയമമന്ത്രി എ കെ ബാലൻ വ്യക്തമാക്കി 3 സ്ട്രീമിലും സംവരണമുണ്ടാവും സംവരണത്തിൽ ഒരു കുറവും ഉണ്ടാകില്ല അതിനാവശ്യമായിട്ടുള്ള ചട്ടത്തിൽ എന്തെങ്കിലും ഭേദഗതി വേണമെങ്കിൽ ഭേദഗതിയും വരുത്തും മുന്നാക്ക സമുദായത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സംവരണം നൽകാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ് എത്ര ശതമാനം നൽകണമെന്നതും ക്രീമി ലെയർ പരിധിയും LDFൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂളും KERഉം ഭേദഗതി വരിച്ചാൽ മാത്രം മതി ചട്ടത്തിന്റെ ഭേദഗതി മാത്രം മതി പക്ഷേ അവരുടെ മാനദണ്ഡം ആയിരിക്കില്ല ഞങ്ങൾ സ്വീകരിക്കുന്നത് ഞാൻ പറഞ്ഞത് അടിസ്ഥാനപരമായി മുന്നാക്ക സമുദായത്തിലെ പാവപ്പെട്ടവനായിരിക്കും സംവരണം കൊടുക്കുക അവിടെ മാതാ അമൃതാനന്ദമയി RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു അമ്മയ്ക്ക് മുന്നിൽ എല്ലാ മക്കളും സമന്മാരല്ലേ എന്നും അതിൽ LDF UDF BJP എന്ന വ്യത്യാസമുണ്ടോ എന്നും എ കെ ബാലൻ ചോദിച്ചു മന്ത്രിമാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശിക്കുകയാണ് അമ്മ സാക്ഷിയുമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വേദിയിൽ എല്ലാവരുടെയും അമ്മയായ അമ്മ പങ്കെടുക്കേണ്ടിയിരുന്നോ അപ്പോഴെങ്കിലും അതൊരു രാഷ്ട്രീയമായ മോട്ടിവേഷൻ അതിന്റെ പിന്നിലുണ്ട് എന്ന് തോന്നേണ്ടതല്ലേ പുരുഷനുള്ള എല്ലാ സ്വാതന്ത്ര്യവും സ്ത്രീക്ക് വേണമെന്ന് പറഞ്ഞ അമ്മയാണ് ഇപ്പോൾ നിലപാട് മാറ്റിയതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം മുഖ്യമന്ത്രി സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ സവർണ ലോബികളാണ് ശബരിമല സമരം ആസൂത്രണം ചെയ്തത് ശബരിമലയെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനുള്ള അവസാന ശ്രമങ്ങളിലൊന്നായിരുന്നു അയ്യപ്പ ഭക്ത സംഗമമെന്നും വെള്ളാപ്പള്ളി പ്രത്യേകമായി കൂടി അവർ പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം നാമജപത്തിനാണ് ഇപ്പോഴും കുറെ ആളുകൾ തമ്പ്രാന്മാരും ഞങ്ങളെല്ലാം അടിയാന്മാരുമാണ് എന്ന ചിന്തയിൽ പ്രവർത്തിച്ചാൽ അതിനോട് സഹായിക്കാനും സഹകരിക്കാനും ബുദ്ധിമുട്ടുണ്ട് ഒരു രാജാവ് ഒരു ചങ്ങനാശ്ശേരി തന്ത്രി ഈ 3 പേരും കൂടെ തീരുമാനിച്ചത് ഈ സമരവും സമരവുമായി അയ്യപ്പനെയും നാമജപവുമായിട്ട് നടന്നപ്പോൾ ഈ പറഞ്ഞ അവർണന ആയ ആളുകളെ എല്ലാം വിളിച്ചൊരു ആലോചിച്ചിട്ടാണ് തുടങ്ങിയത് ഈ തുടങ്ങി 3 പേരെ കൊണ്ടല്ലേ തുടങ്ങിയത് ആ തുടങ്ങി അത് മാർക്കറ്റ് ചെയ്ത് നോക്കി ആത്മീയത അപ്പോൾ ആളിക്കത്തി അപ്പോൾ എല്ലാം ചേർന്നു അത് പിന്നെ രാഷ്ട്രീയവൽക്കരിച്ചു ഇതൊക്കെ ശരിയാണോ
ഈ പൊതുജനം എന്നും കരുതുകയാണെന്ന് ആരും വിചാരിക്കരുത്. നിങ്ങളൊന്ന് ആലോചിക്കണം, കേരള ഗവൺമെന്റിന് ഒരു അപജയവും പറ്റില്ല ഈ വിഷയത്തിൽ. ശബരിമലയിൽ തിരുപ്പതി മാതൃകയിൽ വികസനം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അസാധ്യമെന്ന് തോന്നിച്ച പല പദ്ധതികളും LDF സർക്കാർ യാഥാർത്ഥ്യമാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വികസന കാര്യത്തിൽ എതിർപ്പുകൾക്ക് വഴങ്ങില്ലെന്നും ധർമ്മട മണ്ഡലത്തിൽ നടന്ന LDF കുടുംബസംഗമത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി തീർത്ഥാടകർ എത്തുന്ന ശബരിമലയുടെ വികസനത്തിന് മുന്തിയ പരിഗണനയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ശബരിമലയിൽ വിമാനത്താവളം തുടങ്ങുന്നതിന് ആവശ്യമായ പ്രാരംഭ നടപടികളും ആരംഭിച്ചു. തിരുപ്പതി മാതൃകയിലുള്ള ശബരിമല വികസനമാണ് ലക്ഷ്യം. തീർത്ഥാടകർക്ക് ഒരു പരാതിയും ഇല്ല, വേറെ ചില പരാതികൾ വേറെയുണ്ട്, അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. തീർത്ഥാടകർക്ക് ഒരു പരാതിയുമില്ല. ശബരിമലയുടെ വികസനം വലിയ തോതിൽ ഉറപ്പുവരുത്താനുള്ള നടപടികളിലേക്കാണ് സർക്കാർ കടക്കാൻ പോകുന്നത്. ഇപ്പോൾ തിരുപ്പതി മാതൃകയിൽ വലിയ തോതിലുള്ള വികസനം ശബരിമലയിൽ ഉറപ്പുവരുത്തും. ഇതോടൊപ്പം തന്നെ ശബരിമല തീർത്ഥാടകർക്കുള്ള ഇടത്താവള പദ്ധതി അത് ആരംഭിച്ചിട്ടുണ്ട്, ഉടനെ തന്നെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. ദേശീയപാതാ വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ, ദേശീയ ജലപാത, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, കൂടംകുളം വൈദ്യുതി ലൈൻ തുടങ്ങിയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടമാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ആരോഗ്യം, പൊതുവിദ്യാഭ്യാസം, കൃഷി, കായിക രംഗം, റെയിൽ ഗതാഗതം, ടൂറിസം തുടങ്ങി എല്ലാ മേഖലകളിലും സാമൂഹ്യനീതിയിൽ ഊന്നിയ സാർവത്രികമായ ക്ഷേമവും വികസനവുമാണ് സർക്കാർ നടപ്പാക്കിയത്. പ്രളയം വന്നത് കാരണമാണ് ചില വികസന പദ്ധതികൾ അല്പം വൈകിയത്. രാജ്യത്ത് ആദ്യമായി പ്രകടന പത്രികയിൽ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കിയെന്ന പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച സർക്കാരാണ് കേരളത്തിലെ LDF സർക്കാരെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രണ്ട് ദിവസങ്ങളിലായി ധർമ്മടം മണ്ഡലത്തിൽ 9 കുടുംബയോഗങ്ങളിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരെ നൽകിയ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കുന്നത് നീളും. ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ സൌകര്യം നോക്കി കേസ് പരിഗണിക്കുന്ന തീയതി നിശ്ചയിക്കുമെന്നും ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ജനുവരി 30 വരെ അവധിയിലാണെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ഹർജി ഭരണഘടനാ ബെഞ്ച് എപ്പോൾ പരിഗണിക്കുമെന്നറിയാൻ വേണ്ടി അഭിഭാഷകൻ മാത്യൂസ് നെടുമ്പാറ ചീഫ് ജസ്റ്റിസിന് മുൻപാകെ മെൻഷൻ ചെയ്തപ്പോഴാണ് ചീഫ് ജസ്റ്റിസിന്റെ മറുപടി. ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ സൌകര്യം അറിയാതെ തീയതി നൽകാൻ കഴിയില്ലെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ ഒരാൾ പിടിയിൽ. RSS പ്രചാരക് പ്രവീണിനൊപ്പം ദൃശ്യങ്ങളിലുള്ള രാജേഷ് കുമാറാണ് പിടിയിലായിരിക്കുന്നത്. വിവരങ്ങളുമായി ജീവൻ ചെരുകയുടെ. ജീവൻ, ഇയാളെ എപ്പോൾ എവിടെ വെച്ചാണ് പോലീസ് പിടികൂടിയത്? പ്രിയ, ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ്, ഇന്നലെ രാത്രിയോടുകൂടിയാണ് പോലീസ് നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ രാജേഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ന് ഉച്ചയോടുകൂടി ഇയാളുടെ അറസ്റ്റ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം ഇദ്ദേഹത്തെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കും, തുടർന്ന് റിമാൻഡ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അന്ന് നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷന് നേരെ ബോംബാക്രമണം നടത്തി RSS പ്രചാരകനായ പ്രവീൺ ആക്രമണത്തിന് ശേഷം ഒടുവിൽ പോയിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഈ ബോംബ് എറിയുന്ന ദൃശ്യങ്ങളിൽ ഉള്ള വ്യക്തിയാണ് രാജേഷ് കുമാർ. അദ്ദേഹത്തിന്റെ പ്രധാന സഹായിയായി പ്രവർത്തിച്ച വ്യക്തിയാണ്. ബോംബ് സംഘടിപ്പിക്കുന്നതിലും ഒപ്പം നിർമ്മിക്കുന്നതിലും എല്ലാം വൈദഗ്ധ്യമുള്ള വ്യക്തിയാണ് രാജേഷ് കുമാർ. രാജേഷ് കുമാറിൽ നിന്ന് രാജേഷ് കുമാർ കൊണ്ടുവന്ന ബോംബും പ്രവീൺ കൊണ്ടുവന്ന ബോംബും ഒരുമിച്ചാണ് ഇയാൾ ഒരു ചാക്കിൽ കൊണ്ടുവന്ന് തുടർന്ന് പോലീസിന് നേരെ എറിയുന്നത്. ദൃശ്യങ്ങളിൽ RSS പ്രചാരകനൊപ്പം ഉള്ള ഈ രാജേഷ് കുമാറിനെ കഴിഞ്ഞ കുറെ നാളുകളായി പോലീസ് തിരക്കി വരികയായിരുന്നു. ആക്രമണത്തിന് ശേഷം പ്രചാരകനായ പ്രവീൺ ഉത്തരേന്ത്യയിൽ എവിടേക്കോ രക്ഷപ്പെട്ടു എന്നതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. പോലീസ് അയാളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ കേസിലെ മറ്റൊരു പ്രധാന പ്രതിയായ രാജേഷ് കുമാർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. പ്രിയ, നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ ഒരാൾ പിടിയിലായിരിക്കുകയാണ്. വിവരങ്ങളാണ് ജീവൻ കുമാർ നൽകിയത്. കുടിയേറ്റ കർഷകർക്ക് ആശ്വാസവുമായി ഇടുക്കി ജില്ലയിലെ 6000-ത്തിലധികം കുടുംബങ്ങൾക്ക് ഉപാധിരഹിത പട്ടയം വിതരണം ചെയ്തു. ഇന്നായിരുന്നു പട്ടയമേള. കുട്ടിക്കാലം മരിയൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനാണ് ഉദ്ഘാടനം ചെയ്തത്. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഈ മാസം 29 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരുമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. 35 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പട്ടയം ലഭിച്ചപ്പോൾ വാഗ്മൺ വില്ലേജിലെ ജോളിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഞങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു, വലിയൊരു കാത്തിരിപ്പ്, വളരെ സന്തോഷം തരുന്ന ദിവസമാണ്. അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും പട്ടയം നൽകുക എന്ന ഇടത് സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായി നടന്ന മേളയിൽ 6065 പട്ടയങ്ങളും 179 വനാവകാശ രേഖകളും വിതരണം ചെയ്തു.
ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ 29-ന് പ്രത്യേക യോഗം ചേരുമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. 29-ാം തീയതി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ തമ്മിൽ നടത്തിയ ആലോചനയുടെയും ചർച്ചയുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്തൊരു യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് ബന്ധപ്പെട്ടവരുടെ എല്ലാം. അത് ഈ വിഷയമല്ല, മറ്റ് ഇവിടത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് കൂട്ടത്തിൽ. തീർച്ചയായും ആദിവാസി ഭൂമികൾ ഭൂമി വിതരണം ചെയ്യുന്നത് സംബന്ധിച്ചും അതുപോലെ പെരിഞ്ചാംകുട്ടിയിലെ അവിടെ ഇറക്കിവിട്ട ആളുകൾക്ക് അവിടെ ഭൂമി നൽകേണ്ടതിനെ കുറിച്ചുമെല്ലാം ഉറച്ച തീരുമാനമെടുത്ത് ഗവൺമെന്റ് മുന്നോട്ട് പോകും. ഈ സർക്കാർ അധികാരത്തിൽ വന്ന് 1000 ദിവസം കൊണ്ട് 1,02,681 കുടുംബങ്ങൾക്ക് ഉപാധിരഹിത പട്ടയങ്ങൾ വിതരണം ചെയ്തുവെന്നും മന്ത്രി പറഞ്ഞു. 3 ഘട്ടങ്ങളിലായി ഇടുക്കിയിൽ നടന്ന മേളകളിൽ ആകെ 20,419 കുടുംബങ്ങൾക്കാണ് പട്ടയങ്ങൾ വിതരണം ചെയ്തത്. ചടങ്ങിൽ മന്ത്രി എം എം മണി അധ്യക്ഷനായിരുന്നു. ജില്ലയിലെ ശേഷിക്കുന്ന പട്ടയ പ്രശ്നങ്ങൾക്കും വൈകാതെ ശാശ്വത പരിഹാരമുണ്ടാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം വലിയ പ്രതീക്ഷയാണ് മലയോര ജനതയ്ക്ക് നൽകുന്നത്. കുട്ടിക്കാനം മരിയൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. ആലപ്പാട് കരിമണൽ ഖനനം നിർത്തണമെന്ന ആവശ്യത്തോട് യോജിക്കുന്നില്ലെന്ന് ഷിബു ബേബി ജോൺ. സേവ് ആലപ്പാട് നിന്നാണ് ആവശ്യമെങ്കിൽ യോജിക്കാം, പക്ഷേ കരിമണൽ ഖനനം നിർത്താൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സമരത്തിന് പിന്നിൽ ബാഹ്യ ഇടപെടലെന്നും സമരം ചെയ്യുന്നവരുടെ സമ്പത്തിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ബി എം എസ് നേതാവ് പരിമണം ശശി ആരോപിച്ചു. അതേസമയം ഐആർഇ പൂട്ടിച്ചു കിട്ടിയാൽ ആർക്കാണോ ലാഭം അവരാണ് സമരത്തിന് പിന്നിലെന്നും സി വാഷിംഗ് നിർത്തിയാൽ ഐആർഇയും കെ എം എം എല്ലും പൂട്ടുമെന്നും സി വാഷിംഗ് മാത്രം കൊണ്ടാണ് കെ എം എം എൽ പ്രവർത്തിക്കുന്നതെന്നും തൊഴിലാളി സംഘടനകൾ ചൂണ്ടിക്കാട്ടി. കരിമണൽ മേഖലയിലെ സമരത്തിന്റെ മുദ്രാവാക്യം സ്റ്റോപ്പ് മൈനിങ് സേവ് ആലപ്പാട്. സേവ് ആലപ്പാട് അല്ലെങ്കിൽ ആലപ്പാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന മുദ്രാവാക്യമാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കണം. പക്ഷേ അവിടെ ഖനനം നിർത്തലാക്കണമെന്ന് പറയുന്നതിന്റെ പിന്നിൽ ആ തീരുമാനത്തിനോട് നമുക്ക് യോജിക്കാൻ സാധിക്കും. ഒരു 100 പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് കരിമണൽ വ്യവസായം ഉണ്ടാരംഭിച്ചു ഖനനം നടന്നു. ഇന്ന് ഈ 2 പൊതുമേഖലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്, അതിന്മേൽ 25,000 കുടുംബങ്ങൾ കഴിയുന്നത് ഈ വ്യവസായത്തെ ആശ്രയിച്ചാണ്. വോട്ടിംഗ് മെഷീൻ ക്രമക്കേടിനെ കുറിച്ചുള്ള ഹാക്കറുടെ വെളിപ്പെടുത്തലിനു പിന്നാലെ ബിജെപി നേതാവ് ഗോപിനാഥ് മുണ്ടയുടെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്ത്. മരണത്തെക്കുറിച്ച് റോ അന്വേഷിക്കണമെന്ന് അനന്തരവനും എൻസിപി നേതാവുമായ ധനഞ്ജയ മുണ്ടെ ആവശ്യപ്പെട്ടു. എന്നാൽ അന്വേഷണ ആവശ്യം ബിജെപി തള്ളി. അപകടത്തെ തുടർന്ന് ഹൃദയാഘാതത്തിലാണ് ഗോപിനാഥ് മുണ്ടെ മരിച്ചതെന്ന് നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു. പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് 1 മാസം മാത്രമുള്ളപ്പോഴാണ് വോട്ടിംഗ് മെഷീൻ ഹാക്കിംഗ് ആരോപണം. 2014 ബിജെപി അധികാരത്തിലെത്താൻ ഇവിഎം ക്രമക്കേടിന് നേതൃത്വം നൽകിയ കേന്ദ്രമന്ത്രി ഗോപിനാഥ് മുണ്ടെ കൊല്ലപ്പെട്ടുവെന്ന് അമേരിക്കയിൽ രാഷ്ട്രീയ അഭയം തേടിയ സയ്യിദ് സുജ എന്ന ഹാക്കറുടെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ വാഗ്വാദത്തിനും തുടക്കമിട്ടിട്ടുണ്ട്. ഹാക്കറുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഗോപിനാഥ് മുണ്ടെയുടെ മരണം അന്വേഷിക്കണമെന്ന് അനന്തരവനും എൻസിപി നേതാവുമായ ധനഞ്ജയ് മുണ്ടെ ആവശ്യപ്പെട്ടു. റോയോ സുപ്രീം കോടതി ജസ്റ്റിസോ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണം. 2014 May 26 പഞ്ചായത്ത് രാജ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത മുണ്ടെ 1 ആഴ്ച കഴിഞ്ഞ് June 3 ദില്ലിയിൽ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. എന്നാൽ അന്വേഷണ ആവശ്യം ബിജെപി തള്ളി. വാഹനാപകടത്തെ തുടർന്ന് ഹൃദയാഘാതം മൂലമാണ് മുണ്ടെ മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ എയിംസിലെ ഡോക്ടർമാർ വ്യക്തമാക്കിയതാണെന്ന് നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു. ഗോപിനാഥ് മുണ്ടെ ദില്ലി മേ ആക്സിഡന്റ് ഹുവാ താ കാർ സേ ഓർ സുധീർ ഗുപ്ത जो एम्स के डॉक्टर हैं जिन्होंने पोस्टमार्टम किया, उन्होंने कल एक 2 TV चैनल्स पर कहा कि मैंने पोस्टमार्टम किया था और वो कार एक्सीडेंट के कारण उनके गर्दन में चोट लगी, उनकी डेथ हुई, तो ये हत्या कहां से बोल रहे हैं भाई? അതേസമയം ഗോപിനാഥ് മുണ്ടെയുടെ മക്കൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇവിഎം ഹാക്കിംഗ് ആരോപണം രാജ്യത്തെ അപമാനിക്കാൻ കോൺഗ്രസ് കെട്ടിച്ചമച്ചതാണെന്നും ബിജെപി കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഹാക്കിംഗിനെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങിപ്പോകണമെന്നും കോൺഗ്രസ് പറഞ്ഞു. വിവിപാറ്റ് മെഷീനുകൾ എല്ലാ ഇവിഎമ്മുകൾക്കൊപ്പം സ്ഥാപിച്ചു മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്താവൂ എന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. എന്നാൽ ഹാക്കർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറി ആരോപണം തള്ളി. ന്യൂസ് ബ്യൂറോ ദില്ലി. UDF തള്ളിയ പി സി ജോർജിന് രാഷ്ട്രീയ അഭയം നൽകാൻ കോൺഗ്രസ്. പി സി ജോർജ് കോൺഗ്രസ് സഹകരണ നീക്കം സ്ഥിരീകരിച്ച് UDF കൺവീനർ ബെന്നി ബഹനാൻ. പി സി ജോർജിന്റെ കോൺഗ്രസ് സഹകരണത്തെ മാണി വിഭാഗം എതിർക്കില്ല.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫുമായി സഹകരിക്കാനുള്ള നീക്കം മുന്നണി നേതൃത്വം തള്ളിയ സാഹചര്യത്തിൽ പി സി ജോർജിന്റെ നിലനിൽപ്പ് അപകടത്തിലാണ്. ഈ തിരിച്ചറിവിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിച്ച് കോൺഗ്രസുമായി സഹകരിക്കാനാണ് പി സി ജോർജിന്റെ അടുത്ത നീക്കം. കെ പി സി സി നേതൃത്വം പച്ചക്കൊടി വീശിയാൽ മുന്നണിക്ക് പുറത്തു നിർത്തി പി സി ജോർജുമായി സഹകരിക്കാൻ കോൺഗ്രസ് ഒരുക്കമാണെന്ന് യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാൻ സ്ഥിരീകരിച്ചു. രാഹുൽ ഗാന്ധിയുടെ ദേശീയ നേതൃത്വം അംഗീകരിക്കുന്നു, കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ കത്താണ്. അതുകൊണ്ട് യു ഡി എഫിന്റെ അജണ്ടയിൽ അത് വന്നില്ല. അത് പരിശോധിക്കേണ്ടതും പരിഗണിക്കേണ്ടതും കെ പി സി സി ആണ്. എതിർചേരിക്കാർക്ക് നേരെ എന്തും വിളിച്ചു പറയുന്ന ഒരു നേതാവിന്റെ വിടവ് പി സി ജോർജ് എത്തുന്നതോടെ പ്രതിപക്ഷ നിരയിൽ നികത്തപ്പെടും. ഗ്രൂപ്പുകൾ മാറ്റിവെച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയുടെ സമ്മതത്തോടെ യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാനും ഇക്കാര്യത്തിൽ പി സി ജോർജിനൊപ്പമാണ്. ജോർജിന്റെ യു ഡി എഫ് പ്രവേശനത്തെ പരസ്യമായി എതിർത്തത് മാണി ഗ്രൂപ്പാണ്. പക്ഷേ ജോർജ് മുന്നണിക്ക് പുറത്തുനിന്ന് കോൺഗ്രസുമായി സഹകരിക്കുന്നത് മാണി ഗ്രൂപ്പിനും തലവേദന കുറയ്ക്കും. അതുകൊണ്ട് ജോർജിന്റെ കോൺഗ്രസ് സഹകരണത്തെ മാണി വിഭാഗം എതിർക്കില്ല. സ്വന്തം തട്ടകത്തിൽ അപഹാസനായി മാറിയ പി സി ജോർജ് വീണ്ടും ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായി കോൺഗ്രസിന്റെ പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. നിലനിൽപ്പ് അപകടത്തിലായ കോൺഗ്രസ് ആകട്ടെ പി സി ജോർജിന്റെ നാവ് കടമെടുക്കുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കോട്ടയത്ത് നിന്നും ടി പി പ്രശാന്ത്. രാജ്യ തലസ്ഥാനത്തും ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും കനത്ത മഴ. കഴിഞ്ഞ ദിവസം രാത്രി ആരംഭിച്ച മഴ രാജ്യ തലസ്ഥാനത്ത് ഇപ്പോഴും തുടരുകയാണ്. 5 ദിവസം ശക്തമായ മഴയും 2 ദിവസം മൂടൽ മഞ്ഞും തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അതേസമയം മഴയും കാറ്റും എത്തിയതോടെ അന്തരീക്ഷ മലിനീകരണത്തിൽ തോത് കുറഞ്ഞു. ദില്ലി തണുത്തു വിറയ്ക്കുകയാണെങ്കിലും അന്തരീക്ഷ മലിനീകരണത്തിലെ തോത് കുറഞ്ഞത് ദില്ലി നിവാസികൾക്ക് ആശ്വാസകരമാണ്. അന്തരീക്ഷത്തിലെ നിശിതകരണമായ PM2.5 അളവ് ദില്ലിയിൽ മൊത്തത്തിൽ 220 PMഉം 10 അളവ് 369 കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ കാറ്റും മഴയും ശക്തമായത് വായു നിലവാരത്തിൽ മാറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 8:30 ശക്തി പ്രാപിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. ദില്ലിയിൽ 5 ദിവസം കൂടി മഴ ശക്തമായി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡിസംബറിൽ തുടങ്ങിയ മൂടൽമഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിരൂക്ഷമായിരുന്നു. ഇത് 2 ദിവസം കൂടി തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇടിയോടുകൂടിയായ മഴയെ തുടർന്ന് ദില്ലിയിലെ പല റോഡുകളും വെള്ളത്തിനടിയിലാണ്. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ ഇത്രയും ദിവസം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയായിരുന്നു. എന്നാൽ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും അവസാനിക്കാത്തത് ആഘോഷത്തിന്റെ ഒരുക്കങ്ങളെ ബാധിച്ചു. മഴയും മൂടൽമഞ്ഞും കാരണം റെയിൽ വ്യോമ ഗതാഗത മാർഗങ്ങൾ ഭാഗികമായി തടസ്സപ്പെട്ടു. മൂടൽമഞ്ഞ് രൂപപ്പെട്ടതിനെ തുടർന്ന് ദില്ലിയിലെ പല പ്രദേശങ്ങളിലും രാവിലെ 200 മീറ്ററിനപ്പുറം കാഴ്ച വ്യക്തമല്ലായിരുന്നു. അതേസമയം ഉത്തരേന്ത്യയിൽ കൊടും തണുപ്പിൽ മരിച്ചവരുടെ എണ്ണം 70 കഴിഞ്ഞു. യുപിയിൽ പല മേഖലകളിലും 3 ഡിഗ്രി വരെയും ദില്ലിയിൽ 4 ഡിഗ്രി വരെയും താപനില ഈ സീസണിൽ രേഖപ്പെടുത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ ദില്ലി. സ്വർണാഭരണ വ്യവസായ മേഖലയിലെ കള്ളക്കടത്തും നികുതി വെട്ടിപ്പും തടയാൻ കർശന നടപടി വേണമെന്ന് ജ്വല്ലറി ഉടമകൾ. നികുതി നൽകിയുള്ള സ്വർണ വ്യാപാരം പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ബോധവൽക്കരണം സംഘടിപ്പിക്കണം. ബില്ലില്ലാതെ ആഭരണങ്ങൾ വീട്ടിലെത്തിക്കുന്ന മാഫിയ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും കേരള ജ്വല്ലേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനറും മലബാർ ഗ്രൂപ്പ് ചെയർമാനുമായ എം പി അഹമ്മദ് പറഞ്ഞു. സ്വർണ വ്യാപാര രംഗത്ത് ഞങ്ങളുടെ കുറച്ച് മനസ്സിലാക്കിയതനുസരിച്ചിട്ട് 70-80% അൺഅക്കൗണ്ട് ബിസിനസ്സാണ് നടക്കുന്നത്. നികുതി വെട്ടിപ്പ് ഇതിൻ്റെ പ്രധാന കാരണം കള്ളക്കടത്ത് സ്വർണം 10% ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ട്, കസ്റ്റമേഴ്സിനടുത്ത് സംസാരിക്കും 3% ജി എസ് ടി ഒഴിവായി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വീട് വീടാന്തരം എത്തിക്കുന്ന ഒരു വലിയ മാഫികൾ കേരളത്തിൽ അടുത്ത കാലത്തായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും കുറേ ബംഗാളീസിനൊക്കെ വീട്ടിലിരുത്തി കള്ളക്കടത്തായിട്ട് വരുന്ന സ്വർണം പെട്ടെന്ന് സ്വർണ്ണമാക്കി മാറ്റി ആഭരണമാക്കി മാറ്റി എത്തിക്കാന്നുള്ളതാണ്. ഇത് പരിശോധിച്ചിട്ട് ഒരു ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കണം. അതുപോലെ തന്നെ ലാസ്റ്റ് ഉപഭോക്താവിനെ ബോധവൽക്കരിക്കുക, എന്നതിന് ശേഷവും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പരിശോധനകൾ ഉപഭോക്താവിൻ്റെ അടുത്ത് നടത്തുക, താഴെ മുതൽ മേലെ വരെ ശക്തമായ പരിശോധന, അതെല്ലാ ഏജൻസിയും ഉപയോഗപ്പെടുത്തുക, കള്ളക്കടത്ത് നല്ലൊരു 10% കുറയ്ക്കാൻ പറ്റും. അടുത്ത മാസം 1 മുതൽ താരിഫ് ഓർഡർ നടപ്പാക്കാനുള്ള ട്രായ് തീരുമാനത്തിനെതിരെ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. പുതിയ താരിഫ് ഓർഡർ കേബിൾ വരിക്കാർക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യത വരുത്തുന്നതും കേബിൾ ഓപ്പറേറ്റർമാരുടെ വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതുമാണെന്നും കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനുകളുടെ സംയുക്ത സമിതി നേതാക്കൾ പറഞ്ഞു. പുതിയ നിരക്ക് നിയന്ത്രണങ്ങൾ ഈ രംഗത്തെ കുത്തകകളെ സഹായിക്കുന്നതാണ്. ഉപഭോക്താക്കൾക്ക് ദോഷകരമായതും ഓപ്പറേറ്റർമാർക്കും അവരുടെ കീഴിലെ തൊഴിലാളികൾക്കും പ്രതികൂലവുമായ പുതിയ നിയമനത്തിനെതിരെ
പുതിയ നിയമത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നതായും സംയുക്ത സമിതി നേതാക്കൾ പറഞ്ഞു. അതിനാൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 24 രാജ്യമൊട്ടാകെ 24 മണിക്കൂർ സിഗ്നൽ ഓഫ് ചെയ്ത് പ്രതിഷേധിക്കുമെന്നും സംയുക്ത സമിതി ഭാരവാഹികളായ കെ വിജയകൃഷ്ണൻ, ഇ ജയദേവൻ തുടങ്ങിയവർ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രവാസിയും ന്യൂവാർക്ക് സിറ്റി പബ്ലിക് വർക്ക്സ് ഡയറക്ടറുമായ ആൻഡ്രൂ പാപ്പച്ചന്റെ ഏറ്റവും പുതിയ പുസ്തകമായ സോഫിയുടെ പ്രകാശനം നടന്നു. തിരുവനന്തപുരം വിൻസർ രാജധാനി ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ മുൻ അംബാസിഡർ ടി പി ശ്രീനിവാസിൽ നിന്നും വേൾഡ് മലയാളി കൌൺസിൽ മുൻ ചെയർപേഴ്സൺ ലേഖ ശ്രീനിവാസൻ പുസ്തകത്തിന്റെ ആദ്യപ്രതി ഏറ്റുവാങ്ങി. പ്രഭാത് ബുക്ക് ഹൌസാണ് പ്രസാധകർ. ചടങ്ങിൽ സിപിഐഎം പോൾ ബ്യൂറോ അംഗം എം എ ബേബി, ഡോക്ടർ ബാബു പോൾ, പ്രഭാത് ബുക്ക് ഡയറക്ടർ എം ചന്ദ്രബാബു തുടങ്ങിയവർ പങ്കെടുത്തു. 1973 അമേരിക്കയിൽ ജീവിതം ആരംഭിച്ച ആൻഡ്രൂ പാപ്പച്ചൻ കോട്ടയം കൊല്ലാട് സ്വദേശിയാണ്.